നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ ലാലേട്ടൻ സംവിധായകനായി മാറുന്നു. ബറോസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 3D ഒരുക്കുന്നത്. തന്റെ ബ്ലോഗിലൂടെയാണ് ലാലേട്ടൻ ചിത്രം സംവിധാനം ചെയ്യുന്ന കാര്യം പ്രേക്ഷകരെ അറിയിച്ചത്. 4 പതിറ്റാണ്ടിലധികം നീണ്ട അഭിനയ യാത്രക്കൊടുവിൽ സൂപ്പർ താരം മോഹൻലാൽ സംവിധായകനാവുകയാണ്. പോർച്ചുഗീസ് പശ്ചാത്തലമാക്കിയാണ് ബറോസ് മോഹൻലാൽ ഒരുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സിനിമയാണ് ഇതെന്ന് മോഹൻലാൽ പറയുന്നു. ഈ തീരുമാനം മുൻകൂട്ടി എടുത്തതല്ല. ഒരു 3D സ്റ്റേജ് ഷോ എന്ന ആശയവുമായി വർഷങ്ങൾക്ക് മുൻപ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ സംവിധായകൻ ജിജോയെ പോയി കണ്ടു. അന്ന് അത്തരത്തിലുള്ള ഒരു പ്രൊജക്ടിന് ഭീമമായ തുക ചെലവാകും എന്ന് മനസ്സിലായതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം പങ്കുവച്ച ഒരു ഇംഗ്ലീഷ് കഥ തന്നെ ആകർഷിച്ചു. അതൊരു മിത്ത് ആയിരുന്നു. ഒരു മലബാർ തീരത്ത് വാസ്കോഡഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ബറോസിന്റെ കഥ പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത്. 400-ലധികം വർഷങ്ങളായി നിധിക്ക് കാവലിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ഒരു കുട്ടി വരുന്നു. അവർ തമ്മിലുള്ള ബന്ധവും അതിന്റെ രസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം എന്ന് മോഹൻലാൽ പറയുന്നു. ചിത്രത്തിൽ ബറോസായി മോഹൻലാൽ തന്നെ വേഷമിടും. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയ നവോദയവുമായി ചേർന്നാണ് 3D സിനിമയായി ചിത്രം ഒരുക്കുന്നത്. ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇത്രയും കാലം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പകർന്നാടിയ ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ബ്ലോഗിൽ കുറിച്ചത്. ഗോവയിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നും മോഹൻലാൽ പറയുന്നു. ധാരാളം വിദേശ താരങ്ങളെ സിനിമയ്ക്ക് ആവശ്യമായി വരും. അതിനുള്ള അന്വേഷണം തുടങ്ങിയതായും മോഹൻലാൽ സൂചിപ്പിച്ചു. ഒരു തുടർ സിനിമയായി സൃഷ്ടിക്കപ്പെടുമെന്നും ഈ സിനിമ ലോക സിനിമയായിരിക്കുമെന്ന സൂചനയും മോഹൻലാൽ നൽകുന്നുണ്ട്. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് സിനിമ തയ്യാറാകുന്നത്. അറബിക്കഥകളിലൂടെ വിസ്മയങ്ങൾ വരച്ചിട്ട നിങ്ങളുടെ മനസ്സുകളിൽ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ ബറോസിന്റെ തീർത്തും വ്യത്യസ്തമായ ഒരു ലോകം തീർക്കണം എന്നാണ് എന്റെ സ്വപ്നം. ഒരു നടനാകണമെന്ന് ഒരിക്കലും മോഹിച്ചിട്ടില്ലെന്നും ആരുടെ അടുത്തും ചാൻസ് തേടിയിട്ടില്ലെന്നും പക്ഷേ 40 വർഷമായി അഭിനയം ജീവനായി കരുതുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ.